ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ കുഞ്ഞു പൂച്ച ആകെ സന്തോഷത്തിലാണ്. കുഞ്ഞു നമ്മുടെ എൻ്റെ അനിയനോട് കൂടിയാണ് ഇതാ ഈ ചെരുപ്പുമായിട്ട് ഇങ്ങനെ ഇരുന്ന് കളിക്കുന്നത് കേട്ടോ. എൻ്റെ അനിയൻ എന്താണെന്നറിയാൻ വള ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ കുഞ്ഞു പൂച്ചിനെന്താ ഈ ചെരുപ്പൊക്കെ വെച്ച് ഇങ്ങനെ കളിപ്പിക്കാൻ. നമ്മുടെ കുഞ്ഞു പൂച്ച കുട്ടി പൂച്ച ആയതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് കളിയാണ് കേട്ടോ. ഏത് സമയം അവൾക്ക് കളിയാണ്. ഇപ്പോൾ നമുക്കൊക്കെ എന്തെങ്കിലും ടെൻഷനോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതാ ഇതുപോലത്തെ ഒരു പൂച്ചക്കുട്ടി എടുത്ത് വരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മാറും കേട്ടോ. എനിക്കിപ്പോൾ എന്തെങ്കിലും ടെൻഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവളുടെ അടുത്ത് പോയിരിക്കും. ഇവളുടെ പരിപാടികളൊക്കെയാണ് നല്ല രസമാണ്. മരത്തിൽ കയറുന്നു, ഇങ്ങനെ ഓട്ടപ്പെടുത്തുക, നല്ല രസമായിരുന്നു. പക്ഷേ നമ്മുടെ കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് മാത്രം ഇതൊക്കെ കണ്ടിട്ട് അത്രയ്ക്ക് ഇങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. കാരണം ഒരു ദിവസം എൻ്റെ അനിയൻ ഇങ്ങനെ കുഞ്ഞിനെ തൊട്ടപ്പോഴത്തേക്കും കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് ദേഷ്യം വന്നിട്ട് അവളിങ്ങനെ ചീറ്റിക്കോട് ചെന്നു അനിയൻ്റെ അടുത്തേക്ക്. അന്ന് അവനും പേടിച്ചു പോയിട്ടോ. അത് പിന്നെ അവൻ അത്രയ്ക്ക് ഇഷ്ടമല്ല മഞ്ഞപ്പൂച്ചനെ. മഞ്ഞപ്പൂച്ചയ്ക്ക് ശരിക്കും പേടിയാണ് ഇങ്ങനെ ചെരുപ്പൊക്കെ ഇട്ട് ഇങ്ങനെ കാണിക്കുമ്പോൾ കുഞ്ഞിന് വേദനിക്കുമെന്ന്. അതുകൊണ്ട് അമ്മപ്പൂച്ച കണ്ട നോക്കുന്ന അവൾക്ക് അത്രയ്ക്കും ഇഷ്ടപ്പെടുന്നൊന്നും ഇല്ല കേട്ടോ. ഞാനിടയ്ക്ക് പറയും അനിയനോട് സൂക്ഷിച്ചിരുന്നു, അല്ലെങ്കിൽ അമ്മപ്പൂച്ച വന്ന് എനിക്ക് തടി തരുന്നുണ്ട്. അവൾ ഏറ്റു പോകുവാണേ. എന്തൊക്കെ ഇങ്ങനെ ഒച്ചയൊക്കെ കേൾപ്പിച്ചോട്ടാണ് പോകുന്നത്. പക്ഷെ കുഞ്ഞൊന്നും ഒരു മൈൻഡില്ലാതെ കിടന്ന് ഇതാ കളിക്കുകയാണ്. കുഞ്ഞിനാണെങ്കിൽ ഭയങ്കര കളിയാണ്. എന്ത് കണ്ടാലും അവൾക്ക് വേണം കേട്ടോ. നല്ല രസമാണ്. നമുക്ക് എനിക്കൊക്കെ ഏറ്റവും കൂടുതൽ സമയം പോകുന്ന ഇവളുടെ അടുത്ത് ഇരുന്നിട്ടാണ് നല്ല രസമാണ്. ഒരു കുഞ്ഞു പിള്ളേർ കാണിക്കില്ലേ, അതുപോലെയാണ് നമ്മുടെ കുഞ്ഞു പൂച്ച വീട്ടിലൂടെ അതും ഇതൊക്കെ കാണിച്ച് നടക്കുന്നിട്ട് നല്ല രസമാണ് കണ്ടോ. ആ വാലയ്ക്ക് അവൻ ഞങ്ങൾ കയറ്റി വെച്ച് കൊടുത്താണ് വാല് ചാടിപ്പോയെന്നും പറഞ്ഞിട്ട്. കുഞ്ഞിനാണെങ്കിൽ ഇതൊന്നും അറിയണ പോലും ഇല്ല കേട്ടോ. ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ഫുഡൊക്കെ കഴിക്കാൻ കുഞ്ഞിന് നല്ല മടിയാണ്. അങ്ങനെ ഫുഡ് എപ്പോഴും കഴിക്കുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ മെരിഞ്ഞൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് കാണാൻ താല്പര്യമുള്ള കൂട്ടരുണ്ടെങ്കിൽ ചാനലൊക്കെ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ലൈക്ക് കൂടി ചെയ്തേക്കണേ.